എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു സാറ്റിൻ ബോണറ്റാണ് ഹെയർ ബോണറ്റാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഇത് ഇവിടെ ഒരു സാറ്റിൻ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ കിടക്കുമ്പോഴേക്കും നമ്മുടെ ഹെയർ ഒക്കെ ഡാമേജ് ആവില്ലേ അപ്പോൾ അതൊന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് ആദ്യം ആ മെറ്റീരിയൽ ഒന്ന് നാലായിട്ട് മടക്കണം അതായത് നല്ലവശം ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് മടക്കാനായിട്ട് ആദ്യം രണ്ടായിട്ടൊന്ന് മടക്കുക ഇനി ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അതായത് നമ്മൾ അംബ്രല സ്കേർട്ടൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഫോൾഡ് ചെയ്യില്ലേ നാലായിട്ട് അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക എന്നിട്ടാ എൻഡിൽ നിന്ന് താഴോട്ട് ഒരു പന്ത്രണ്ട് ഇഞ്ചിന് മാർക്ക് ചെയ്യുക ഞാനിപ്പോൾ കുറച്ച് വലുതായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ടാണ് പന്ത്രണ്ട് ഇഞ്ച് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പതിനൊന്ന് ഇഞ്ചൊക്കെ എടുത്താൽ മതിയാകും ഇനി നമ്മൾ ആ സ്കേർട്ടിന് മാർക്ക് ചെയ്യില്ലേ അംബ്രല സ്കേർട്ട് അതുപോലെ തന്നെ ആ സർക്കുലർ ഷേപ്പിൽ ഒന്ന് പന്ത്രണ്ട് ഇഞ്ച് വീതം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ഇനി നമുക്ക് ആ മാർക്കിങ്ങിലൂടെ ഒന്ന് ജോയിൻ ചെയ്തൊന്ന് വരച്ചെടുക്കാം ഇത് ഇങ്ങനെ ഒരു കേർവ് ഷേപ്പിലാണ് അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ക്ലോത്ത് ഒരു സർക്കിളിൻ്റെ ഷേപ്പിലാണ് വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ സൈഡഡ് ബോണറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാം അതിനായിട്ട് ഇതുപോലെ ഒരു മെറ്റീരിയലും കൂടെ ഇതേ അളവിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാനിപ്പോൾ വൺ സൈഡ് യൂസ് ചെയ്യുന്നതാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേ ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് നിവർത്തിയിടണം എന്നിട്ട് നമുക്കിതിൻ്റെ ഏതെങ്കിലും ഒരു എൻഡിൽ ഒരു കേർവ് ഷേപ്പ് വരച്ചു കൊടുക്കണം അതിനായിട്ട് ഏതെൻഡിൽ ഏതെങ്കിലും ഒരു സൈഡിൽ വരച്ചു കൊടുത്താൽ മതി നമുക്ക് ടൈ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേ ഇവിടുന്ന് ഞാനൊരു മൂന്നിഞ്ചിന് മാർക്ക് ചെയ്യുന്നുണ്ട് മൂന്നിഞ്ചിനുള്ളിലോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ എൻഡിൽ രണ്ട് സൈഡിലോട്ട് മൂന്ന് ഇഞ്ച് വീതം മാർക്ക് ചെയ്യുന്നുണ്ട് മാർക്ക് ചെയ്തിട്ട് നമുക്കതൊരു കേർവ് ഷേപ്പിനൊന്ന് വരച്ചെടുക്കാം എന്നിട്ട് നമുക്കത് കട്ട് ചെയ്യണം നിങ്ങൾക്ക് ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള ബോണറ്റ് സ്റ്റിച്ച് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ടൈ ചെയ്യുന്നതാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ആ മാർക്കിങ്ങിലൂടെ ഒന്ന് ഈ ഒരു ഷേപ്പിന് വരച്ചെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു ക്രോസ് പീസ് വെച്ചിട്ട് ആ കട്ട് ചെയ്ത ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ ഒരു ക്രോസ് പീസ് എടുക്കുന്നുണ്ട് അതൊന്ന് ഇതിൻ്റെ നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് അകത്തോട്ട് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഒന്ന് ഫിനിഷ് ചെയ്ത് എടുക്കുക ഇതേ അത് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാനൊന്ന് താഴെയിട്ട് കാണിച്ചു തരാം ഇങ്ങനെയാണ് ഇരിക്കുന്നത് റൗണ്ട് ഷേപ്പിനാണ് ഇരിക്കുന്നത് ഇനി നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തില്ലേ അത് വിട്ടിട്ട് ഒരെൻഡിൽ നിന്ന് മറ്റേ എൻഡ് വരെ നമുക്കൊന്ന് ഗ്യാദർ ഇട്ടെടുക്കണം ഈ ഒരെൻഡിൽ നിന്ന് ചുരുക്കിയിട്ട് ചുരുക്കിയിട്ട് മറ്റേ എൻഡ് വരെ എടുക്കണം നമ്മൾ ആ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തൊന്നും ചെയ്യണ്ട അപ്പോൾ നമുക്കൊന്ന് ചുരുക്കിട്ടെടുക്കാം ഞാനിപ്പോൾ ഇവിടെ കൈ വെച്ചിട്ടാണ് നീട്ടിൽ വെച്ചിട്ടാണ് ഗ്യാദർ ഇടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മെഷീൻ യൂസ് ചെയ്തിട്ട് ചുരുക്കി ഇടാം എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഒരുപാട് മെറ്റീരിയൽ ഇങ്ങനെ ചുരുക്കിട്ടെടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ മെഷീനിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതിപ്പോൾ കുറച്ചേ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എനിക്കിതാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കുക ഇതേ ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തതിനു ശേഷം ആ നൂലൊന്ന് പിടിച്ച് വലിച്ചാൽ മതിയാവും അപ്പോൾ ഇതേ നമ്മളിത് ചെയ്ത് കഴിയാറായി ഇനി നമുക്ക് ആ ഗ്യാദർ ചുരുക്കിട്ടില്ല അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ ചുരുക്ക് വരുന്ന പോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അളന്ന് നോക്കണം നമുക്ക് പത്തൊൻപത് ഇഞ്ചാണ് വേണ്ടത് ലെങ്ത് നമുക്ക് ചുരുക്ക് എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അളന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ നോക്കുമ്പോൾ പത്തൊമ്പതിഞ്ചല്ല കുറച്ച് കുറവുണ്ട് അത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ആക്കിയ ശേഷം നമുക്ക് നമ്മൾ ഗ്യാദർ ഇട്ട് കൊടുത്തില്ല ആ നൂലിൻ്റെ എൻഡിലൊന്ന് നമുക്ക് ഒരു കെട്ടിട്ട് കൊടുക്കണം അതെ ഇപ്പം ഞാൻ ഇത് കറക്റ്റ് അളവിന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പീസ് എടുക്കണം ഇതിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇത് പത്തൊമ്പത് ഇഞ്ചാണ് ഞാൻ പറഞ്ഞല്ലോ എടുത്തിട്ടുള്ളത് ഇനി ഇത് വേറൊരു പീസ് എടുക്കുന്നത് അഞ്ചിഞ്ച് വീതിയും ഞാനിവിടെ നാൽപ്പത്തി രണ്ട് ഇഞ്ച് ലെങ്തിലുമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂട്ടി എടുക്കാം ഇത് നമുക്ക് ടൈക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് ഞാനിവിടെ അഞ്ച് ഇഞ്ച് വീതി നാൽപ്പത്തി നാൽപ്പത്തി രണ്ട് ഇഞ്ച് ലെങ്തിലുമാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു നോട്ട് ഇട്ട് കൊടുക്കണം ഞാൻ എൻ്റെ ഇവിടെ ചോക്ക് കൂടെ വെച്ചൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് സെൻറ്റർ ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഗ്യാദർ ഇട്ട പത്തൊമ്പത് അല്ലേ അപ്പോൾ അതിൻ്റെ പകുതി എടുക്കണം ഒമ്പതര ഇഞ്ചാണ് അപ്പോൾ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തതിൻ്റെ രണ്ട് സൈഡിലും ഒമ്പതര ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതായത് നമ്മളിപ്പോൾ ഈ ക്ലോത്ത് രണ്ടായിട്ട് മടക്കിയിട്ട് സെൻറ്റർ മാർക്ക് ചെയ്തില്ലേ അതിൻ്റെ രണ്ട് സൈഡിലും ഒമ്പതര ഇഞ്ച് വീതം മാർക്ക് ചെയ്യണം എന്തിനാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഗ്യാദർ ഇട്ടില്ലേ ബോണറ്റിൻ്റെ ഒരു ക്ലോ മെയിൻ ക്ലോത്ത് ഗ്യാദർ ഇട്ടെടുത്തില്ലേ അത് നമ്മൾ പത്തൊമ്പത് ഇഞ്ചിനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വിടുന്നത് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ക്ലോത്ത് ഒന്ന് ഉള്ളിലേക്ക് നല്ല വശം വരുന്ന രീതിക്ക് മടക്കണം എന്നിട്ട് ഇതിൻ്റെ രണ്ട് എൻഡിലും ഇത് ഇതുപോലെ ചരിച്ചൊന്ന് കട്ട് ചെയ്യണം ഇതേ ഇവിടെ ചെയ്യുന്ന പോലെ മറ്റേ എൻഡിലും കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നേരത്തെ മാർക്ക് ചെയ്തില്ലേ സെൻ്ററിൽ അവിടെ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല ഇതേ രണ്ട് സൈഡ് നമ്മളൊന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം നല്ല വശം ഉള്ളിലോട്ട് വരുന്ന പോലെ വെച്ചിട്ട് ഇതിൻ്റെ എൻഡ് സൈഡില്ലേ ഇപ്പം നമ്മൾ കട്ട് ചെയ്ത ആ എൻഡ് സൈഡിൽ നിന്ന് സെൻറ്ററിലോട്ട് സ്റ്റിച്ച് ചെയ്യണം സെൻറ്ററിൽ വരുമ്പോൾ നിർത്തണം അതായത് നമ്മൾ മാർക്ക് ചെയ്തില്ലേ ആ ഒൻപതര ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ രണ്ട് സൈഡിലും ആ മാർക്കിങ്ങിൻ്റെ അവിടെ എത്തുമ്പോൾ നിർത്തണം സ്റ്റിച്ച് ചെയ്യുന്നത് ദൈതുപോലെ സ്റ്റിച്ച് ചെയ്ത് ദൈതു ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക എന്നിട്ടത് അടുത്ത മാർക്കിംഗ് ഇല്ലേ ഒൻപതര ഇഞ്ച് മറ്റേ സൈഡിൽ മാർക്ക് ചെയ്തേ അവിടെ തൊട്ട് ആ ചരിച്ച് കട്ട് ചെയ്ത് ആ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്യുക നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഒന്ന് ദീപം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്താൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ടിട്ട് എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ എൻസ് ഒക്കെ ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കുക അയൺ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും അയൺ ചെയ്താൽ കുറച്ചും കൂടെ നീറ്റായിട്ടിരിക്കും ഞാൻ ദേ ദൈപ്പം ഇവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അയൺ ചെയ്തെടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം യൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം ഇനി ഇത് ക്ലോത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തപ്പോൾ സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിട്ടുണ്ടായിരുന്നില്ലേ അവിടെ നമ്മൾ സെൻറ്ററിൽ നോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ ദേ ഗ്യാതർ ഇട്ടില്ലേ അതിൻ്റെ രണ്ട് എൻ്റും കൂടെ ഒന്ന് പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ മാർക്കിങ്ങിൽ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത നമ്മൾ ടൈ ചെയ്യാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്തില്ലേ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത ഭാഗത്തിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും കൂടെ ഒന്ന് ചേർത്ത് വയ്ക്കുക എന്നിട്ട് രണ്ട് സൈഡിലോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതേ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുക മറ്റേ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നോക്കാം ഇതേ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ ജോലിയേ ഉള്ളൂ ഇതേ ഇനി ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യാനുണ്ടല്ലോ അതുകൂടെ ഒന്ന് ഉള്ളിലോട്ടാക്കി വെച്ചിട്ട് ആ തയ്യൽത്തുമ്പൊക്കെ ഒന്ന് കവർ ചെയ്ത് ഉള്ളിലോട്ട് മടക്കി വയ്ക്കുക എന്നിട്ട് നമുക്ക് അതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോണറ്റിൻ്റെ വർക്ക് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും വലുത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി നേരത്തെ നമ്മൾ പന്ത്രണ്ട് എടുത്തില്ലേ അതിന് പകരം പതിനൊന്ന് ഇഞ്ചോ മറ്റോ എടുത്താൽ മതി ഇതേ ഇങ്ങനെ ടൈ ചെയ്താണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ ഇത് നമുക്കിങ്ങനെ വേണമെങ്കിൽ ബാക്കിൽ ഇങ്ങനെ ടൈ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ സൈഡിൽ ഇങ്ങനെ ടൈ ചെയ്ത് വെക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ